ഹേയ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ എപ്പോഴും 4 to 4:30 ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഞാൻ രാവിലെ എണീക്കാറ്. സൺറൈസിൻ്റെ മുമ്പേ എണീക്കാനായിട്ട് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ രാവിലെ എണീക്കുമ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ ബോഡീനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ലെമൺ ജ്യൂസ് കുടിക്കാറുണ്ട്. ലെമൺ എന്ന് പറയുന്നത് ഫുൾ ഓഫ് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി നമ്മുടെ ഹാർട്ടിനും സ്കിന്നിനും ഡൈജഷനും വേണ്ടിയിട്ട് നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ ബേസൽ സീഡ്സ് അല്ലെങ്കിൽ സബ്ജ എന്ന് പറയുന്ന ഒരു സീഡ് നമ്മുടെ ബോഡിനെപ്പോഴും ടെമ്പറേച്ചർ കൂളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇപ്പോൾ സമ്മേഴ്സിന് സബ്ജ സീഡ്സ് അല്ലെങ്കിൽ ബേസൽ സീഡ്സ് നല്ലൊരു അഡീഷൻ ആണ് നമ്മുടെ ഡ്രിങ്കിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് യോഗ. ഞാൻ യോഗ പഠിച്ചിട്ടുണ്ട്. അത് കാരണം യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് രാവിലെ എണീറ്റിട്ട് മടിയൊന്നുമില്ല. ഞാൻ എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് യോഗ എന്ന് പറയുന്നത്. അധികം സ്ട്രെസ് അല്ലെങ്കിൽ അധികം ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം അല്ല യോഗ. നമ്മുടെ മൈൻഡിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. സോ ആ എക്സസൈസിന് നിങ്ങൾക്ക് ഏത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രീതിങ് എക്സസൈസ്, പ്രാണായാമ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു ഒരു എക്സസൈസ് ആണ്. നിങ്ങൾക്ക് ഏതുതരം ബ്രീതിങ് എക്സസൈസ് അറിയാമെങ്കിലും രാവിലെ എണീറ്റിട്ടൊന്ന് ചെയ്തു നോക്കൂ. നല്ലൊരു റിഫ്രഷിംഗ് ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. പ്രാണായാമം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ബ്രീതിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എയർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബോഡി ഫങ്ഷൻസ് എല്ലാം നല്ലതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രാണായാമം അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു എക്സസൈസാണ് യോഗയിൽ. യു എയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ എത്രത്തോളം ഡസ്റ്റാണ് വീട്ടിൽ വരുന്നത്. അതും സാൻഡ് സ്ട്രോം പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഡസ്റ്റ് വീട്ടിൽ വരാറുണ്ട്. സോ അത് കാരണം മിറ്റടിക്കുന്ന പോലെ തന്നെ ഞാൻ രാവിലെ എന്നിട്ട് എപ്പോഴും വാക്യൂം ചെയ്യാറുണ്ട്. ആഴ്ചയിൽ ഒരു 4 to 5 days ഞാൻ ജിമ്മിൽ പോകാറുണ്ട്. ജിമ്മിൽ പോകുന്നത് എന്ന് വെച്ചാൽ എനിക്ക് വണ്ണം കൂടിയിട്ടുണ്ട് യു എ വന്ന കാരണം. അതുപോലെ തന്നെ ഇത്തിരി വെയ്റ്റ് ലൂസ് ചെയ്യാനും ഉണ്ട്. അത് കാരണം ഞാൻ ജിമ്മിൽ പോവും. സോ ജിമ്മിൽ പോകുന്ന എന്ന് വെച്ചാൽ അധികം ഹെവി വർക്കൗട്ടൊന്നും ചെയ്യാറില്ല. ലൈറ്റായിട്ട് ട്രെഡ്മിൽ, ലൈറ്റ് മെഷീൻ വർക്ക്സൊക്കെയാണ് ചെയ്യാറ്. ജിം പോയി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാണ്. സോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ പോഹയാണ്. പോഹ ഒരു മഹാരാഷ്ട്രിയൻ ഡിഷാണ്. അതിന് വേണ്ടിയിട്ട് ഫ്ലാറ്റ് റൈസ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു റൈസ് ആണ് ഇതിന് പറയുന്നത്, ഫ്ലാറ്റൻഡ് റൈസ് എന്നാണ് പറയുന്നത്. അത് നനച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് അല്പം, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് പോഹ. ഞാനെപ്പോഴും യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിലാണ് ഞങ്ങൾ ചെറുപ്പം മുതലേ കഴിക്കുന്നത്. സോ അത് കാരണം എൻ്റെ ബോഡിക്ക് അത് നല്ലതാണ്. കോക്കനട്ട് ഓയിലിൻ്റെ ഉള്ളിൽ ഞാൻ ജീരകം, അനിയൻസ്, ഗ്രീൻ ചില്ലീസ് ഇട്ടിട്ട് അത് നന്നായി വഴറ്റെടുക്കുക. ഉപ്പും ടേമറിക് പൗഡറും അല്പം ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ മസാലേനെ ഇത്തിരി ഒരു മിനിറ്റോളം ഫ്രൈ ചെയ്തൊന്നെടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നേരിട്ട് ഈ വെള്ളത്തിൽ കുതിർത്ത് വെച്ച നമ്മുടെ പോഹ അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് ഒരു മിനിറ്റ് ആവി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ട് വരും. നമ്മുടെ പോഹ റെഡിയാണ്. അത് സ്വാദുണ്ടോ ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.
ഓഫീസിലൊക്കെ ആൾക്കാർ ഗ്രീൻ ടീ കുടിക്കുന്നത് കണ്ടിട്ടാണ് എനിക്കും ഗ്രീൻ ടീയുടെ ശീലം പിടിച്ചത്. ഗ്രീൻ ടീ എന്ന് പറയുന്നത് വളരെ റിച്ച് ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ആണ്. സോ അത് കുടിക്കുന്നത് നല്ലതാണ്. എനിക്ക് ചായ കാപ്പി കുടിക്കുന്ന ശീലമില്ല. സോ അതുകൊണ്ട് ഗ്രീൻ ടീ ഞാൻ എപ്പോഴും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എപ്പോഴും ഒരു ഫ്രൂട്ട് ഞങ്ങൾ കഴിക്കാറുണ്ട്. ഇതിൽ ഞാൻ ഗാർണിഷിങ്ങിന് ടേസ്റ്റ് കുറച്ചും കൂടി അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സേവും അതേപോലെ തന്നെ ലെമൺ ജ്യൂസും സ്ക്വീസ് ചെയ്തെടുക്കുന്നതാണ്. വളരെ ടാങ്കി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. സോ ഇതാണ് എൻ്റെ മോർണിംഗ് റുട്ടീൻ. ഞാൻ രാവിലെ എണീറ്റിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഹെൽത്തി ആയിട്ടുള്ള റുട്ടീൻ ഫോളോ ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. എൻ്റെ ഒരു റുട്ടീൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട്? രാവിലെ എണീറ്റിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഹെൽത്തി റുട്ടീൻ ചെയ്യുന്നത് എന്നൊന്നൊരു ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ്